അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഒരു നാടകം കൂടി പൊളിച്ചടുക്കി രാജ്യസഭാ തിരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിച്ച് മെയ് 2 ന് ശേഷം നടത്താമെന്ന ശ്രമമാണ് പൊളിച്ചടുക്കിയത് കേരളത്തിൽ നിന്ന് ഒഴിവുള്ള 3 രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ 21-നാണ് അവസാനിക്കുന്നത് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ തീയതി പിന്നീട് പിൻവലിച്ചിരുന്നു കേന്ദ്ര നിയമ വകുപ്പിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പിൻവലിച്ചത് 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റി നിയമപരമായ സമയക്രമം പാലിച്ചു തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും കമ്മീഷൻ ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു ഇതിനെതിരെയാണ് നിയമസഭാ സെക്രട്ടറിയും സിപിഎം നേതാവ് എസ് ശർമ്മയും കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി തീരുന്നതിന് മുമ്പേ പുറപ്പെടുവിപ്പിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്രഖ്യാപിച്ചത് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലായിരുന്നു നിയമ മന്ത്രാലയത്തിന്റെ ശുപാർശകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കില്ലെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രേഖാമൂലം കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഹർജി വീണ്ടും പരിഗണിച്ചപ്പോഴാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിൽ മാറ്റം വരുത്തിയത് തിരഞ്ഞെടുപ്പ് മുമ്പ് തീരുമാനിച്ച തീയതിയിൽ നിന്ന് മാറ്റിവെച്ചതിന് കാരണമില്ലെന്നും വോട്ട് ചെയ്യാനുള്ള നിലവിലെ നിയമസഭാ അംഗങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താനാണ് ശ്രമമെന്നും നിയമസഭാ സെക്രട്ടറി കോടതിയിൽ വാദിച്ചു ഈ വാദം കേട്ട ശേഷമാണ് കോടതി എന്തുകൊണ്ടാണ് മുമ്പ് തീരുമാനിച്ച തീയതി മാറ്റിയതെന്ന് രേഖാമൂലം അറിയിക്കാൻ നിർദ്ദേശം നൽകിയത് നാളെ കേസിൽ വിശദമായി കോടതി വാദം കേൾക്കും മെയ് 2 കഴിഞ്ഞ് നടത്താൻ തീരുമാനിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ എംഎൽഎമാർ പ്രതിപക്ഷത്തിന് കൂടുതൽ വന്നാൽ ഒന്നിന് പകരം 2 രാജ്യസഭാ അംഗം അവർക്ക് ലഭിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 ഒഴിവുള്ളതിൽ എൽഡിഎഫിന് 2 ഒരെണ്ണം കോൺഗ്രസിനും ലഭിക്കും കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടാണ് തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഓരോ രാജ്യസഭാ അംഗവും ബിജെപിക്ക് മുതൽക്കൂട്ടാകുമെന്നത് പരസ്യമായ രഹസ്യമാണല്ലോ ഒരിക്കലും കോൺഗ്രസ് വിചാരിച്ചാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം ബിജെപിയെ കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇതോടുകൂടി കോൺഗ്രസ് ബിജെപി ബന്ധം ഒന്നുകൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസ്സുകാർ